ദ ഇൻഫോമീഡിയ മലയാളം സംസ്ഥാനത്ത് മൂന്നാം തരംഗമുണ്ടായാൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പും ഇതോടൊപ്പം നാളെ മുതൽ അഞ്ച് ദിവസങ്ങൾ സംസ്ഥാനത്ത് കർശനമായ നിയന്ത്രണങ്ങളാണ് ഈ സമയത്ത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെപ്പറ്റിയുള്ള അറിയിപ്പുകളും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇന്ന് നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ എട്ടായിരത്തി തൊള്ളായിരം കോടി രൂപ ജനങ്ങളിൽ നേരിട്ട് എത്തിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നാളെ മുതൽ അഞ്ചു ദിവസങ്ങൾ റേഷൻ കടകൾ ഭക്ഷ്യവസ്തുക്കൾ പലവ്യഞ്ജന കടകൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പാൽ മത്സ്യം മാംസം ബേക്കറി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാമഗ്രികൾ എന്നിവ വിൽക്കുന്ന കടകൾ പ്രവർത്തിക്കും ഇന്ന് അനുമതിയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ പ്രവർത്തിക്കാം ജ്വല്ലറി തുണിക്കട സ്റ്റേഷനറി അടക്കമുള്ള കടകൾ ജൂൺ അഞ്ചു മുതൽ ഒമ്പത് വരെ തുറക്കാൻ പാടില്ല വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും മറ്റും വിൽക്കുന്ന സ്ഥാപനങ്ങൾ നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ എന്നിവക്കും പ്രവർത്തിക്കാം ആക്രി സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ന് തുറക്കാം റബ്ബർ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും പുതിയ റബ്ബർ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനും അനുമതിയുണ്ട് മാലിന്യം നീക്കം ചെയ്യാനും അനുമതിയുണ്ട് എന്നാൽ സംസ്ഥാനത്ത് മൂന്നാം തരംഗം ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ നിലയിലുള്ള ജാഗ്രത തുടരണമെന്നും ആൾക്കൂട്ടമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു അന്യ സംസ്ഥാന ജോലിക്കാരെ എല്ലാവർക്കും വാക്സിൻ നൽകും അവരെ ഇടയ്ക്കിടെ പരിശോധിക്കും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തു പങ്കിടുന്ന പഞ്ചായത്തുകളിലെ എല്ലാവർക്കും വാക്സിൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ ബജറ്റിലെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു കോവിഡാനന്തര കേരളത്തിൻ്റെ നിർമ്മിതിയിൽ ഒന്നിച്ച് നിൽക്കാമെന്ന് പ്രതിപക്ഷത്തോട് ധനമന്ത്രി ഇരുപതിനായിരം കോടിയുടെ രണ്ടാം കോവിഡ് പാക്കേജ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് രണ്ടായിരം കോടിയുടെ വായ്പാ പ്രഖ്യാപനവുമായി ധനമന്ത്രി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ആയിരം കോടി രൂപ വായ്പയായി അനുവദിക്കും ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഉപജീവനം പ്രതിസന്ധിയിലായവർക്ക് നേരിട്ട് പണം കയ്യിലെത്തിക്കുന്നതിന് എട്ടായിരത്തി കോടി രൂപ പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നിയുള്ള ദീർഘകാല പരിപാടികൾ നടപ്പിലാക്കും റബ്ബർ സബ്സിഡി കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം സംസ്ഥാനത്ത് സാമ്പത്തിക പുനർജീവന വായ്പാ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രിയുടെ പ്രഖ്യാപനം അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതിക്ക് ആദ്യഘട്ടത്തിൽ പത്തു കോടി രൂപ കുടുംബശ്രീയിലെ ജീവനോപാധി നഷ്ടമായവർക്ക് നൂറ് കോടി കുടുംബശ്രീ കാർഷിക മൂല്യവർദ്ധിത യൂണിറ്റുകൾക്ക് പത്തു കോടിയും അനുമതി വിദ്യാർത്ഥികൾക്ക് രണ്ട് ലക്ഷം ലാപ്ടോപ്പ് അധ്യാപകർ തന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കും കുട്ടികൾക്ക് ഫീ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സംവിധാനവും ഒരുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സംരംഭകർക്ക് അഞ്ഞൂറ് കോടിയുടെ വായ്പ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറുപേർക്ക് പത്ത് ലക്ഷം രൂപ വീതവും സംരംഭക വായ്പയും അനുവദിക്കും കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടമായ കുട്ടികൾക്കായി ബജറ്റിൽ അഞ്ചു കോടി രൂപ വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശമില്ലെന്ന് ധനമന്ത്രി കോവിഡ് മഹാമാരിയുടെ പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഇത് പ്രവാസികൾക്ക് കുറഞ്ഞ പലിശാനിരക്കിൽ വായ്പ നൽകും ഇതിനായി ആയിരം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ കടമെടുത്തായാലും നാടിനെ മുന്നിൽ നിന്ന് നയിക്കുക എന്നതാണ് ഇടത് സർക്കാരിൻ്റെ നയമെന്ന് ധനമന്ത്രി അറിയിച്ചു